രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്ലസ് ടു മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ പതിമൂന്നാമത്തെ ലാബായ ലിമിറ്റ്സിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ച ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ് ഇൻപുട്ട് കമാൻഡ് ഹാവൻ ടിക് മാർക്ക് അപ്പോൾ ഇവിടെ മൂന്ന് ഇൻപുട്ട് കമാൻഡ്സ് നൽകിയിട്ടുണ്ട് അതിലൊരെണ്ണം ടിക് മാർക്ക് ഉണ്ടാവും അത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഇൻപുട്ട് കമാൻഡ്സ് ഏതാണ്ട് ഒരേ രീതിയിലുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഇൻപുട്ട് കമാൻഡാണ് നമ്മളിവിടെ ചെയ്ത് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കുക യൂസിങ് എബോ ഇൻപുട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് എക്സ് അപ്പോൾ ഒന്നാമത്തെ ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം അപ്പോൾ ആദ്യത്തെ ഇൻപുട്ട് കമാൻഡ് നോക്കുക എഫ് ഒഫെക്സ് ഈക്വൽ ടു ഈഫ് എക്സ് ലെസ് ദാൻ ടു ത്രീ മൈനസ് എസ് സ്ക്വയർ കൊമാ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് വൺ നമുക്ക് ജോജിബ്ര വിൻഡോയിൽ താഴെ ഇൻപുട്ട് ബാറിൽ ഇത് ഇതേപടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഫ് എക്സ് ഈക്വൽ ടു ഈഫ് ഈഫിന് ശേഷം ബ്രാക്കറ്റിനകത്താണ് ടൈപ്പ് ചെയ്യേണ്ടത് എക്സ് ലെസ് ദാൻ ടു കോമ ത്രീ മൈനസ് എക്സ് സ്ക്വയർ എക്സ്ക്വയർ ടൈപ്പ് ചെയ്യുമ്പോൾ എക്സ് ക്യാപ്പ് ടു കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓറീക്വൽ ടി കോമ എക്സ് മൈനസ് വൺ ഇപ്പോൾ ഇതാണ് ഗ്രാഫ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടെ ബ്രൈവ് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞു അപ്പോൾ അടുത്ത പാർട്ട് നോക്കുക ഒബ്സർവ് ദി ഗ്രാഫ് റൈറ്റ് ദി ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സിക്ലറ്റി ട്യൂ ഡിസ്കസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സിക്വൽറ്റി ട്യൂ അപ്പോൾ ഈ ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് എൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സീക്വൽ ടൂ അപ്പോൾ എക്സ് രണ്ടാകുമ്പോഴുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം എക്സിക് ട്യൂവിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യണം ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഇതാണ് എക്സ് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് രണ്ടാകുമ്പോഴുള്ള ലെഫ്റ്റ് ലിമിറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെ ഇടതുവശം നോക്കുക രണ്ടിൻ്റെ ഇടതുവശം രണ്ടിൻ്റെ ഇടതുവശത്തു കൂടി രണ്ടിലേക്ക് എടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ലെഫ്റ്റ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഗ്രാഫിൽ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം ഇതാണ് രണ്ടിൻ്റെ ഇടതു വശത്തു കൂടി ഗ്രാഫിലൂടെ സഞ്ചരിക്കുക രണ്ടിൻ്റെ ഇടതു വശത്തുനിന്ന് രണ്ടിലേക്ക് ഗ്രാഫിലൂടെ സഞ്ചരിക്കുക അങ്ങനെ ഗ്രാഫിലേക്ക് നമ്മൾ സഞ്ചരി ഗ്രാഫിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗ്രാഫിൻ്റെ എൻഡ് പോയിൻ്റ് ഇവിടെ ആണ് ആ എൻഡ് പോയിന്റ് നേരെയുള്ള വൈ വാല്യൂ നോക്കുക മൈനസ് വൺ ആണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് ആണ് ഇനി റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വലത് വശത്തു നിന്ന് എക്സ് വാല്യൂസ് കുറഞ്ഞ് കുറഞ്ഞ് രണ്ടിലേക്ക് എടുക്കുന്നു അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം വലതു വശത്തു നിന്ന് രണ്ടിൻ്റെ അടുത്തേക്ക് ഗ്രാഫിലൂടെ സഞ്ചരിക്കുക അപ്പോൾ ഗ്രാഫിൻ്റെ ആ എൻഡ് പോയിന്റ് എവിടെയാണെന്ന് നോക്കുക എൻ്റ് പോയിന്റ് ഇതാണ് ആ പോയിന്റിന് നേരെയുള്ള വൈ വാല്യൂ നോക്കുക വണ്ണ് അപ്പോൾ റൈറ്റ് ലിമിറ്റ് വണ്ണാണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് വണ്ണും റൈറ്റ് ലിമിറ്റ് വണ്ണുമാണ് ഇനി ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തതു കൊണ്ട് എക്സ് ഈക്വൽ ടി ട്യൂബിൽ ഈ ഫങ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അത് എഴുതിയാൽ മതി ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എർ ഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക എഫ് ഒഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ടു ടു എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ അപ്പം നമുക്കിതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ജിയോ ജിബ്ര വിൻഡോയിൽ താഴെ ഇൻപുട്ട് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു എഫ് ഒ എക്സ് ഈക്വൽ ടു ഈഫ് ഈഫിന് ശേഷം ബ്രാക്കറ്റില് എക്സ് ലെസ് ദാൻ ടു കോമ കൊടുക്കുക ടു എക്സ്ക്വയർ മൈനസ് സിക്സ് അപ്പൊ ടു എക്സ് സ്ക്വയർ എന്നുള്ളതിന് ഗ്യാപ്പ് ടു എക് സ്ക്വയർ മൈനസ് സിക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടി എക്സ് ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടി എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ എൻ്റെ ഇറക്കി പ്രസ് ചെയ്യുക ദൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട് ഗ്രാഫ് വരച്ചു ഒബ്സർ ദി ഗ്രാഫ് ആൻഡ് റൈറ്റ് ദി ദിഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ആറ്റ് എക്സീക്ലി റ്റു ഡിസ്കസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ആറ്റ് എക്സീക്യൽ ടൂ എക്സ് രണ്ടാകുമ്പോഴുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് ലിമിറ്റ് രണ്ടിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യണം അപ്പോൾ ഗ്രാഫ് നോക്കുക എക്സ് രണ്ടാകുമ്പോൾ ഉള്ള ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസ് രണ്ടിൽ പിറകിൽ നിന്ന് കൂടി കൂടിക്കൂടി റൈറ്റിലോട്ട് രണ്ടിലേക്ക് എടുക്കുന്നു അപ്പോൾ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ രണ്ടിനു മുമ്പിൽ രണ്ടിനു മുമ്പായിട്ട് അല്ലെ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഗ്രാഫിലൂടെ സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഗ്രാഫിൻ്റെ ടിപ്പ് നോക്കുക ആ ടിപ്പിന് നേരെയുള്ള വൈ വാല്യൂ നോക്കുക എത്രയാണ് ടൂ ആണ് അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റ് ടൂ ആണ് ഇനി റൈറ്റ് ലിമിറ്റ് കാണാനായിട്ട് രണ്ടിൻ്റെ വലത് വശത്ത് നിന്ന് ഗ്രാഫിലൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് സഞ്ചരിക്കുക ഇങ്ങനെ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാഫിൻ്റെ ടിപ്പ് നോക്കുക ടിപ്പിന് നേരെയുള്ള വൈവാല്യു നോക്കുക ആണ് അപ്പോൾ റൈറ്റ് ലിമിറ്റ് ത്രീ അപ്പോൾ ആ ലെഫ്റ്റ് ലിമിറ്റ് ടൂവും റൈറ്റ് ലിമിറ്റ് ത്രീയുമാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എക്സ് ഈക്വൽ ടി ട്യൂബിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ദർ ഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു റ്റു എന്നെഴുതിയാൽ മതി ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ഓപ്പൺ ഏ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ്റ് സീറോ പോയിൻ്റ് വൺ അപ്പോൾ നമുക്കൊരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ടാക്കണം വിത്ത് ഇൻക്രിമെൻറ്റ് സീറോ പോയിൻറ്റ് വൺ അപ്പോൾ സ്ലൈഡർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്ലൈഡറിൻ്റെ ടൂൾ എടുക്കുക ആദ്യത്തെ ട്യൂളാണ് ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക സീറോ പോയിൻ്റ് വൺ ഇൻക്രിമെൻ്റ് കൊടുക്കുക അപ്പോൾ പോയിന്റ് വണ്ണിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പോയിന്റ് വൺ ഓക്കെ കൊടുക്കുക ഇപ്പോൾ സ്ലൈഡർ വന്ന് കഴിഞ്ഞു നീ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ചെയ്യുന്നത് കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ് ഇൻപുട്ട് കമാൻഡ് ഹാവിൻ ടിക്ക് മാർക്ക് അപ്പോൾ ഇവിടെയും ഒരു ഇൻപുട്ട് ഉണ്ട് ആ ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് ക്വസ്റ്റിൻ്റെ താഴെ നമുക്ക് വായിച്ചു നോക്കാം യൂസിങ് എബോ ഇൻപുട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫോ ഫക്സ് ഇപ്പോൾ ആദ്യം ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം നമുക്ക് ഒന്നാമത്തെ ഇൻപുട്ട് കമാൻഡ് യൂസ് ചെയ്യാം എഫ് എഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ടു എ ഇൻ ടു എക്സ് സ്ക്വയർ മൈനസ് ടു കമ എക്സ് ഗ്രേറ്റർ ദാൻ ഒറീകൽ ടു എക്സ് മൈനസ് സിക്സ് അപ്പൊ തോന്നിയിരിക്കുന്ന കമാൻഡ് അതേപടി നമുക്ക് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഫ് സോറി എഫ് എഫ് എക്സ് ഈക്വൽ ടു ഇഫ് ब्राकटक्म एंटू एक्स स्क्वय माइन टू ए इंटूक्वयर माइनस टू कोम एक्स ग्रेटर दैन ओर टू कॉमा ടു എക്സ് മൈനസ് സിക്സ് ഇതാണ് കമാൻഡ് നമ്മുടെ ഇൻപുട്ട് കമാൻഡ് എൻ്റെ പ്രസ് ചെയ്യുക അപ്പോൾ ഇപ്പോഴിവിടെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട് ദെൻ അതിൻ്റെ ഇക്വേഷൻ ഈ ഓൾജിബ്രയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്വസ്റ്റിൻ നോക്കുക ഗ്രാഫ് വരച്ചാണ് യൂസിങ് എബോ ഇൻപുട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ പർപ്പസ് ഗ്രാഫ് വരച്ചു സെറ്റ് ദി വാല്യൂ ഓഫ് ദി സ്ലൈഡർ ആസ് വൺ സ്ലൈഡറിൻ്റെ വാല്യൂ വണ്ണെന്നാക്കാം റൈറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇപ്പോൾ സ്ലൈഡറിൻ്റെ വാല്യൂ വണ്ണാക്കാൻ സ്ലൈഡർ വൺ ആണ് റൈറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എഫെക്സിൻ്റെ ഫംഗ്ഷൻ എഴുതണമെങ്കിൽ നമുക്ക് ഈ ഓൾ നിന്ന് എഫ് ഓഫ് എക്സ് നോക്കി എഴുതാവുന്നതാണ് ഇത് ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ഇൻറ്റു എസ് സ്വയർ മൈനസ് ടു വേറെ എക്സ് ലെസ് ദാൻ ടു ടു എക്സ് മൈനസ് സിക്സ് വേറെ എക്സ് ഗേറ്റ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇവർ നോക്കി എഴുതിയാൽ മതിയാവും ഇനി നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ അടുത്ത ആ ക്വസ്റ്റ്യൻ നോക്കുക ഇപ്പോൾ ക്വസ്റ്റിൻ്റെ ബി പാർട്ട് നോക്കുക

എക്സ് ഈക്വൽ ടു രണ്ടാകുമ്പോഴുള്ള ഇവിടെ രണ്ട് ഇടത്തായിട്ടാണ് ഈ ടിപ്സ് ഗ്രാഫിൻ്റെ ടിപ്സ് വന്നിരിക്കുന്നത് അത് രണ്ടും ഒരുമിച്ച് വരണം അപ്പോൾ നമുക്ക് ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാഫിന് മാറ്റം വരുന്നുണ്ട് നോക്കുക ഇപ്പോൾ നോക്കുക രണ്ട് പാർട്ടിൻ്റെയും ടിപ്സ് ഒരുമിച്ച് വന്നു ഇപ്പോൾ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് രണ്ടാകുമ്പോഴുള്ള ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിന് മുമ്പിൽ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഗ്രാഫിലൂടെ സഞ്ചരിക്കുക സഞ്ചരിച്ച് സഞ്ചരിച്ച് രണ്ടിലേക്ക് എടുക്കുമ്പോഴേക്കും നോക്കുക ആ ടിപ്പിന് നേരെയുള്ള വാല്യൂ മൈനസ് ടു ആണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റിൽ മൈനസ് ടു ഇനി റൈറ്റ് ലിമിറ്റ് കാണാൻ രണ്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെ രണ്ടിലേക്ക് അടുക്കുക അങ്ങനെ വരുമ്പോൾ രണ്ടിന് നേരെയുള്ള ഗ്രാഫിൻ്റെ ടിപ്പ് ഈ ഒരു പോയിൻറ്റ് തന്നെയാണ് വരുന്നത് ആ ലിമിറ്റും മൈനസ് ടു ആണ് അതിന് നേരെയുള്ള വൈ വാല്യു അതാണ് ലിമിറ്റ് മൈനസ് ടു ആണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈ ഒരു പോയിന്റിൽ ഈക്വൽ ആകുന്നതുകൊണ്ട് കൊണ്ട് എക്സ് ഈക്വൽ ടുവിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ഇനി ആ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ടു ആണ് ഇനി നമുക്ക് എടുത്ത് എഴുതേണ്ട കാര്യങ്ങൾ എയുടെ വാല്യൂവും ലിമിറ്റുമാണ് എയുടെ വാല്യൂ മൈനസ് വണ് ലിമിറ്റ് മൈനസ് ടു ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റ് ഓപ്ഷൻസും ഏതാണ്ട് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക

അപ്പോൾ ഇത് പോണക്ക് അതിൻ്റെ ഡെഫിനേഷൻ എഡിറ്റ് ചെയ്യാവുന്ന വിൻഡോ വരും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക ഈ ഫെക്സ് ലെസ് ദാൻ ടു സ്ക്വയർ പ്ലസ് വൺ നമുക്ക് ഇത് മാറ്റി സ്ക്വയർ പ്ലസ് വൺ എന്ന ഈ പാർട്ട് ഈ എ ഇൻ എന്നുള്ള പോർഷനും കളയണം ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഒറിക്കൽ ഡി റ്റൂ ആകുമ്പോൾ ത്രീ എക്സ് പ്ലസ് എ ആണ് ഇവിടെ ത്രീ എക്സ് പ്ലസ് എടു എഡിറ്റ് ചെയ്തു സെറ്റ് ദി വാല്യൂ ഓഫ് ദ സ്ലൈഡർ ആസ് വൺ അബ് സെർ ദി ഗ്രാഫ് റൈറ്റ് ദി ലറ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ആൻഡ് എക്സീക്യു ട്യൂ അപ്പം നമ്മൾ ഏടെ വാല്യൂ വണ്ണിൽ കൊണ്ടു വെക്കുക ഏയുടെ വാല്യൂ വൺ ആണ് നമുക്ക് ഈ ഗ്രാഫ് അൽ അല്പം താഴെട്ടത്താക്കാം ഇപ്പോഴത്തെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണാം അ ടെ എക്സീക്യൂറ്റീവ് ട്യൂവിലാണ് അപ്പോൾ എക്സൈസിലെ ട്യൂവിന് നേരെ ഗ്രാഫിന്റെ ടിപ്സ് നോക്കുക നീ ട്യൂബിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഗ്രാഫിലൂടെ സഞ്ചരിച്ച് ട്യൂവിലേക്ക് എടുക്കുമ്പോഴത്തേനും നോക്കുക ഈ ടിപ്പ് അഞ്ചിന് നേരെയാണ് വൈ എക്സിലെ അഞ്ചിന് നേരെയാണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അഞ്ചാണ് ഇനി റൈറ്റ് ലിമിറ്റ് കാണണമെങ്കിൽ ടൂവിന് റൈറ്റ് സൈഡിൽ കൂടി ഗ്രാഫിലൂടെ സഞ്ചരിക്കണം അങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ടിപ്പ് നോക്കുക ഏഴിന് നേരെയാണ് അപ്പോൾ റൈറ്റ് ലിമിറ്റ് സെവൻ ആണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അഞ്ചും റൈറ്റ് ലിമിറ്റ് സെവനുമാണ് ഇവിടെ ഇനി ബാക്കി പറഞ്ഞിരിക്കും നോക്കുക ചേഞ്ച് ദി സ്ലൈഡർ സോ ദാറ്റ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് എഫക്ട്സ് എക്സിസ്റ്റ് അറ്റ് എക്സ് സീക്വൽ ടി റ്റു റേറ്റ് വാല്യൂ റൈറ്റ് ദി വാല്യൂ ഓഫ് ദി സ്ലൈഡർ എ ആൻഡ് ദി ലിമിറ്റ് അറ്റ് എക്സീക്ലി ടു അപ്പോൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ രണ്ട് ടിപ്സും കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാം ആ ദെൻ രണ്ട് ടിപ്സ് ഒരുമിച്ച് വന്നു ഇപ്പോൾ ഈ രണ്ട് ടിപ്സും കൂടെ ഒരേ പോയിൻ്റിലെത്തി അതിന് നേരെയുള്ള വാല്യൂ അഞ്ചാണ് അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അഞ്ചാണ് റൈറ്റ് ലിമിറ്റും അഞ്ചാണ് അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ലിമിറ്റ് അഞ്ചാണ് ഇവിടെ എയുടെ വാല്യൂ മൈനസ് ആണ് അപ്പോൾ നമുക്ക് എടുത്ത് എഴുതേണ്ട എ ഈക്യൽ ടു മൈനസ് വണ് ലിമിറ്റ് ഫൈവ് ലിമിറ്റക്സ് ഈക്വൽ റ്റു ഫൈവ്